അപ്പൊ ഒരു കാര്യം ചെയ്യൂ, മായ അല്ലെങ്കിൽ മഞ്ജു, നിങ്ങൾ ആ ക്യാമറയെ നോക്കി പറയും, അമ്മ എവിടെയെങ്കിലും ഈ ഭൂലോകത്ത് ഈ നമ്മുടെ ഈ ടി വി കാണുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഇരിപ്പുണ്ടെങ്കിൽ അമ്മ മറുപടി പറയാൻ, ഞങ്ങളുടെ അമ്മ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞങ്ങളെ ഒരു ഒരു ദിവസമെങ്കിലും വന്ന് കാണണം. അമ്മയുടെ പേര്? അമ്മയുടെ പേര് ശാന്ത എന്നാണ്. ഇപ്പൊ ഏകദേശം എത്ര വയസ്സ് കാണും അമ്മക്ക്? 70 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മ എവിടെയാണെങ്കിലും ചെന്ന് കണ്ടോളാം. നമ്മുടെ കെഎസ്ആർടിസിക്ക് താല്പര്യം ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങള് എന്റെ കൂടെ ആയിരുന്നോ? ആയിരുന്നോ? ആ എന്റെ കൂടെ അമേരിക്ക ഒക്കെ ചെയ്യുന്നത്. ഓ അത് ശരി, അത് എനിക്ക് അന്നായിരുന്നു. അമ്മ അമ്മക്ക് അസുഖം പറഞ്ഞു പിന്നെ അന്ന് ഞാൻ ഔഷധി വർക്ക് ചെയ്യുവാ പറഞ്ഞല്ലേ അന്നേരം. അപ്പൊ അമ്മ ഒറ്റയ്ക്കായിരുന്നു താമസം. അപ്പൊ വീടൊക്കെ വെച്ച് അപ്പൊ അമ്മയുടെ ഒരു കടയൊക്കെ ഇട്ടു. പഞ്ചമിയമ്മ ആ അമ്മക്ക് സുഖം ഇല്ലാതായപ്പോ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി. അമ്മയുടെ ആൾക്കാരെല്ലാരും നോക്കുവൊക്കെ ചെയ്യും. ആങ്ങളമാരുണ്ട് രണ്ടുപേരും, മാമിയും മാമനും അവരുടെ മക്കളും, പിന്നെ അമ്മയുടെ ചേട്ടത്തിയുടെ മാനും മകളും എല്ലാം ഉണ്ട്, മരുമകളും ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാരും ഉണ്ട് എങ്കിലും അമ്മ എനിക്ക് വയ്യാതായപ്പോഴേ ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയി അമ്മയെ നോക്കി. അമ്മ മരിച്ചിട്ട് ഇപ്പം 5 വർഷം കഴിഞ്ഞു. ഒരു കാര്യം കൂടെ വ്യക്തമാക്കണം, ഇപ്പൊ അമ്മയ്ക്ക് ചിലപ്പോ അമ്മ ഒരു കൊടിശ്ശേരിയാണെന്നിരിക്കട്ടെ, ആ സ്വത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരൂ? വേണ്ട 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 വേണ്ട. ഇത് ഇത്ര മരുമക്കൾക്കോ? മരുമക്കൾക്കും വേണ്ട. നിങ്ങൾക്ക് സ്വത്ത് വേണോ? എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. ഓ ഉറപ്പാണേ, പിന്നെ മാറ്റരുത്. ഇപ്പൊ പറയുന്ന പോലെ കാര്യമുള്ളൂ, പിന്നെ ഒന്നുമില്ല. അതിപ്പോ പറഞ്ഞ പോലെ മായ കെട്ടിയത് അങ്ങനാ. നിങ്ങക്ക് പണം ഒന്നും അല്ല ലക്ഷ്യം, ഒന്നും നോക്കിയല്ല ഇതുവരെ ചെയ്തേക്കണത്, കാര്യങ്ങളൊക്കെ ചെയ്തേക്കണത്. നമ്മ സാമ്പത്തികമായിട്ട് വലിയ ഉയർന്ന ആളും അല്ല, പക്ഷെ നമ്മ അതൊന്നും നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പൊ അമ്മയെ കണ്ടാ എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക? നിങ്ങൾ മരുമക്കളാണല്ലോ. അല്ല, ഇവരെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഇതായിട്ട് ഞങ്ങൾ എടുത്തേക്കണം. നിങ്ങളിപ്പോ അമ്മയെ കണ്ടു കഴിഞ്ഞാല് അമ്മയോട് നിങ്ങൾ എന്താ ചോദിക്കാനായിട്ട് കാത്തു വെച്ചിരിക്കുന്നത് മനസ്സിൽ? അമ്മയോട് ചോദിക്കാൻ കാത്തിരിക്കുന്നത് അമ്മ എന്തുകൊണ്ടാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയെന്നുള്ളത് ചോദിക്കും. ചോദിക്കും. അത് പേടിച്ചിനി അമ്മ വരായിരുന്നല്ലോ, നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നത്. ഒന്നര മാസം അത് സ്നേഹപുരുഷനും ചോദിക്കാനാണോ? വാളെടുത്ത് ഇല്ല സ്നേഹമായിട്ട് തന്നെ ചോദിക്കാനാ. പിന്നെ കാണുമ്പോ ഒരു കണ്ണു നിറയെ കാണാനൊരു ഇഷ്ടം അല്ലേ അമ്മയെ കാണണമെന്നുള്ളത്. മഞ്ജുവിന് എത്ര മക്കളുണ്ട്? എനിക്ക് 2 മക്കള്. മായിക്കോ? എനിക്ക് 2 മക്കള്. ഓക്കെ, 2 മക്കള്. അവരെന്തൊക്കെ പ്രായമായി? മൂത്ത മോള് 20 വയസ്സ് കഴിഞ്ഞ് BSc നേഴ്സിംഗ് 4ാം വർഷം പഠിക്കുന്നു ബാംഗ്ലൂര്. അവളാണ് ഇതിലേക്ക് പാവന ചെറുകു ഉടന്നപ്പം ഒരു കോടിയിൽ വന്നു. പിന്നെ മോനെ +2 കഴിഞ്ഞ് ITക്ക് പോകാൻ തയ്യാറെടുപ്പോടെ നിൽക്കും. ഓക്കേ, നല്ല കാര്യം. നിങ്ങള്? മോന് ഇപ്പം ഡിപ്ലോമ കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് സ്കൂബ ഡൈവ് പഠിക്കുന്നു. അത് ഇപ്പം നമ്മുടെ പാലക്കാട് ട്രെയിനിംഗ് ആയിട്ട് കേറി. മറൈൻ വേൾഡിന്റെ പരിപാടി നടക്കണ്ടല്ലോ പാലക്കാട്, അതിന്റെ ഉള്ളിൽ ഈ സ്കൂബയുടെ ഇതിലുണ്ട്. ഓ അതിലുണ്ടല്ലേ, ട്രെയിനിങ്ങിന് പോയേക്കണേ. ഓ അത് ശരിയാ. അപ്പൊ എന്തായാലും മഞ്ജുവിനും മായിക്കും ആകെ അമ്മയെ കാണണം അല്ലേ, അമ്മയെ ഒന്ന് സ്നേഹിക്കണം വയസ്സു കാലത്ത് അല്ലേ, അതാണ് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ അമ്മ മടങ്ങി വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. സാറേ മോന്റെ പേര് അഭിജിത്ത്. മോനൊരു വിഷമം വേണ്ട പേര് പറഞ്ഞു. അഭിജിത്ത്. ആ മോന്റെ പേര് അത് പറയണം പിന്നെ തീർച്ചയായിട്ടും. എന്റെ മോന്റെ പേര് അർജുന്, മോളുടെ പേര് അർച്ചന. അർച്ചന BCom സെക്കൻഡ് ഇയർ. അപ്പൊ മുത്തശ്ശിക്ക് ഇവരെ എല്ലാവരെയും കാണാം, വന്നു കഴിഞ്ഞാൽ വില വീഴ് അല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്നും സ്നേഹിക്കാൻ വേണ്ടിയല്ലേ. കുട്ടേട്ട എന്തോ പറയാൻ വന്നു. കുട്ടേട്ട എന്താണ് പറഞ്ഞോളൂ. മായ, മായയുടെ വിവാഹ ദിവസം താങ്കൾ വലിയൊരു ഛർദ്ദി കാണിച്ചു. കാമുകനെ കൊണ്ട് മോര് വിളമ്പിച്ചു. അയ്യോ, അത് ഞാൻ പഠിച്ചോണ്ട കഴിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു കഷി പിടിയാൻ. അത് വെറുതെ ടൈം പാസിന്. ടൈം പാസ്. അങ്ങനെ കല്യാണം, കല്യാണം കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് ഇതായിട്ട് കല്യാണം ആണെന്നുള്ള ഇതിൽ നമ്മള് പിന്നെ അങ്ങനെ ഉള്ള ഇതിൽ പൊരുത്തപ്പെട്ടു. കല്യാണം ഞാനും പുള്ളിക്കാരുടെ ചോറ് കഴിക്കേണ്ടിപ്പം ഈ കക്ഷി അവിടെ മോര് വളമ്പുമായിരുന്നു. ഞാൻ പമ്മി എന്ന് കഴിച്ചപ്പോ ഈ കക്ഷി അവിടെ ഒരു ഹലോ മോരിയേട്ടാ മോര് കൊണ്ടുപോ അത് പറഞ്ഞു. മോരിയേട്ടാ ഇങ്ങോട്ട് വന്നേന്നു. എന്താ പുള്ളിക്കാരനെ കളിയാക്കിയതാ? ഇല്ല, അറിയത്തില്ലല്ലോ. അറിയില്ല. അല്ല, നിങ്ങക്ക് അറിയായിരുന്നോ ഇങ്ങനെ ഇയാള് ടൈം പാസിന് വേണ്ടി നടക്കുന്നുണ്ടെന്ന്? അറിയത്തില്ല.
ഇല്ല അല്ലാതെ വിളിച്ചാലേ? ഓക്കെ, നിങ്ങളെ ഒരു ആത്മീയ ബന്ധമുള്ളവരെ വിളിച്ചതല്ലേ? ഓക്കെ, അല്ല പിന്നീട് ഹസ്ബൻഡിനോട് പറഞ്ഞു ഇദ്ദേഹം പഴയൊരു മോരിയേട്ടനാ? അത് പിന്നെ പറഞ്ഞു. പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞു? നന്നായി അമ്മനെ കൊണ്ട് മോരി വിളമ്പിച്ചല്ലോ. എനിക്ക് വന്നൊരു പക്ഷേ നിങ്ങൾ ചരിത്ര സ്ഥാനം നേടും. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നടന്ന ഒരാളെ കൊണ്ട് ആദ്യം മോരി വിളമ്പിച്ചത് കല്യാണത്തിൽ. സൂപ്പറായി അത്.